ബംഗളൂരുവിൽ അനധികൃത ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയ കേസിൽ രണ്ട് മലയാളികൾ ഉൾപ്പെടെ അഞ്ചു പേർ കൂടി അറസ്റ്റിൽ. നേരത്തെ അറസ്റ്റിലായ മലപ്പുറം സ്വദേശി ഇബ്രാഹിമിന്റെ കൂട്ടാളികളാണ് പിടിയിലായത്. 3000 സിം കാർഡുകളും അനുബന്ധ ആശയവിനിമയ ഉപകരണങ്ങളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. സംഭവത്തിൽ തീവ്രവാദ ബന്ധം സംശയിക്കുന്നതായി ആയതിനെ കൊണ്ട് കേസ് അന്വേഷണത്തിൽ ഒരുപക്ഷെ NIA ഇടപെട്ടേക്കും. ഒരാഴ്ച മുൻപ് പിടിയിലായ മുഖ്യപ്രതിയും മലയാളിയുമായ ഇബ്രാഹിമിന്റെ കൂട്ടാളികൾ മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് ബഷീർ, അനീസ് അത്തിമണ്ണിൽ, തമിഴ്നാട്ടുകാരായ സന്താൻകുമാർ, സുരേഷ് തങ്കവേലു, ജയ് ഗണേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 7. സംഭവത്തിൽ തീവ്രവാദ ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് മിലിറ്ററി ഇന്റലിജൻസ്. പശ്ചിമ ബംഗാളിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്ക് വന്ന അജ്ഞാത കോളുകളുടെ ഉറവിടം തേടിയുള്ള അന്വേഷണമായിരുന്നു ബംഗളൂരുവിലെ അനധികൃത ടെലിഫോൺ എക്സ്ചേഞ്ചിലെത്തിയത്. കോളുകൾ നിയന്ത്രിച്ചത് ബംഗളൂരുവിൽ നിന്നായിരുന്നെങ്കിലും വിളിച്ചതും സംസാരിച്ചതും കേരളത്തിൽ നിന്നാണെന്ന വിവരം ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ചിനെ ലഭിച്ചിട്ടുണ്ട്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഇത് പരിശോധിച്ചു വരികയാണ്. ആവശ്യമെങ്കിൽ NIA കേസന്വേഷണത്തിൽ പങ്കാളിയാകും. Company and they all were providing them SIM cards, so thus we have seized all these items. Avasanam pidiyilayavar niyandrichirunna telephone exchange-il ninnu 3000 SIM cards-ukalum anubandha upakaranangalum central crime branch pidichedutu. Tamil Nadu-il ninnumayirunnu prathikal SIM cards-ukal sangadipichirunnathu. Pududayi SIM cards-ukal vaanganethunnavarude tirichariyal rekhakal upayogichayirunnu SIM register cheyidirunnathu. ബംഗളൂരുവിൽ നിരവധി കേന്ദ്രങ്ങളിൽ ഇതേ സംവിധാനത്തിൽ അനധികൃത ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.